ഏകദേശം മുറിയാനായിട്ടുണ്ട്. നല്ല ബ്ലേഡ് അല്ല എക്സ്ട്രാ ബ്ലേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് മുട്ടടിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു 5 രൂപക്ക് ഒക്കെ കിട്ടുന്നതാ. ഒരു ചെറിയൊരു ഒരു ചെറിയൊരു മണി ഉണ്ടാവുക. അപ്പൊ വെള്ളത്തിൽ ഇട്ടാൽ ഇങ്ങനെ പൊന്തി പൊന്തി ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീ പ്രൊട്ടക്ട്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഒരു ബോട്ടിൽ ആർട്ട് ആണ്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നല്ല വെയിലുണ്ട്. അപ്പൊ എന്നും മഴ ഉണ്ടാവാറ ഇപ്പം നമ്മൾ വെയിലുണ്ടാവുകൊണ്ട് നമ്മള് ഒരു ബോട്ടിലായിട്ട് ചെയ്യണത്. അപ്പോൾ വീഡിയോ കിടക്കുമ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൊക്കെ എന്നിവ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. അപ്പോൾ സമയം കാണാതെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇത് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതാ നമ്മളൊരു ഇതാണുള്ള മെയിനായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാല് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതേപോലത്തെ അധികം വലിപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ ഇതാ ഒരു ഗോട്ടി, നമ്മൾ കളിക്കണ ഒരു ഗോട്ടി നമ്മളത് അരിക്കുന്നുണ്ട്. പിന്നെ അത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഇതാ, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരു 5 രൂപക്ക് ഒക്കെ കിട്ടുന്നതാ. ഒരു ചെറിയൊരു ഒരു ചെറിയൊരു മണി ഉണ്ടാവുക. അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ടാൽ ഇങ്ങനെ പൊന്തി പൊന്തി വരിക. ഇത് ഒന്നുകൂടി വലുതാവും. ഇപ്പം ഞാനിപ്പോൾ വലുതാണ് ഇടയിൽ നമ്മളത് നിലത്ത് കിട്ടി വെച്ചതാണ്. ഇത് ഞാൻ വെള്ളത്തിൽ ഇടാണ്ട് മുമ്പ് കാണിച്ചു തന്നില്ല, എന്തിനും മറന്ന് ഇപ്പം കാണിച്ചു തരാന്. പിന്നെ വേണ്ട എന്താന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു മഫോ ചൂല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വടി ഉണ്ടാവില്ലേ, അതിൻ്റെ ആ വടി മാത്രം മതി. ഒരു പഴയത് കേടുന്ന ഇതിൽ മതി, പുതിയത് എടുക്കുന്നു വേണ്ട, പഴയതെല്ലാം കേടുന്നാലും മതി. അതുപോലെ നല്ല നല്ല വടി കിട്ടിയാലും മതി. പിന്നെ ഇതാ ഒരു സാൻഡ് പേപ്പർ, അത് കുറച്ച് ഷേപ്പൊക്കെ മാറ്റമുള്ളതാണ്. പിന്നെ കത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം വേണം. പിന്നെ പോലെ കുറച്ച് മണ്ണെണ്ണ വേണം. അപ്പം ഇത്രത്തോളം നമ്മളെ വീഡിയോ മേക്കിൻ്റെ സാധനങ്ങൾ. അപ്പം നമുക്ക് എന്നാൽ മേക്കിംഗ് വീഡിയോ കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ നമ്മളെ വടിയുടെ ഈ മേലത്തെ ഭാഗം നമ്മൾ ആദ്യം ഒന്ന് കറക്റ്റായി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതാ ചെറിയ ഭാഗം ഒന്ന് കുഴി അതേപോലൊക്കെ ഉണ്ട്. നമ്മളൊന്ന് വരതി എടുക്കണം. ഒന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒന്ന് വരതി എടുക്കണം. ഇവിടെ പൊന്തിക്കണ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടത്. അപ്പം അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് എത്ര ഹൈറ്റാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്ര ഹൈറ്റാണ് വേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത്ര എടുക്കണത്, ഈ ലെവലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യണം. നല്ല ബ്ലേഡ് അല്ല എക്സ്ട്രാ ബ്ലേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് മുറിക്കാൻ കുറച്ചിട്ട് ബെറ്റർ. അപ്പോൾ ബ്ലേഡൊന്നും കാണില്ല, പക്ഷെ നമുക്കൊന്നും കാണില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കത്തിട്ട് മുറിക്കണത്. കത്തി അത്യാവശ്യം മുറിച്ചുള്ള കത്തി തന്നെയാണ്. നമുക്ക് ഒടിച്ചു നോക്കാം. ഒടിച്ചൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ സൈഡ് ഇതാ ഇപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ കഴിയും. അടി ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിനി ഇത് നേരത്തെ പോലെ ഇതൊന്നും നമുക്ക് ഒരതെടുക്കണം. സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്കിത് ഇനി കളയണം എന്നല്ലേ പറയണേ, നമുക്കിത് എടുത്തു വെക്കാം. ഇനി ഇതേപോലെ തന്നെ ആർട്ട് എങ്ങനെ ചെയ്യുക വെച്ചാൽ അപ്പോൾ അടുത്തതിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗം ഇതിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ ആ ഭാഗം നമുക്കൊന്ന് ചെറുതായി അധികം സെറ്റേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിനി ഇത് ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ബോട്ടിലുള്ളിലേക്ക് ഇറക്കി വെക്കേണ്ടതല്ലേ. നമുക്ക് ജസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ ഈ ഭാഗം ആക്കണത്. ഇതാ മറ്റേ ഭാഗം ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഇതാ ഫോക്കസ് ഇത് കാണിച്ചരാ. ഇതപ്പോൾ ഇതാ ഏകദേശം 2 ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതാ ഈ സൈഡൊക്കെ നമുക്ക് ഒന്ന് ചെത്ത് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഞാൻ സാൻഡ് പേപ്പർ ഒരച്ചാലും മതി. പിന്നെ ഒരച്ചരച്ചിട്ട് സൈഡൊന്ന് പുതിയതുപോലെ ആക്കിയെടുക്കണം. ഇപ്പം ഞാൻ ആക്കിയെടുത്തതിൻ്റെ ശേഷം കാണിച്ചു തരാം.
അപ്പൊ ഞാനിത് സാൻഡ് പേപ്പറിൽ വരക്കണ എങ്ങനെ രീതി കാണിച്ചു തരാം. നമ്മളെ ഷെയ്ഡ് വെച്ചതിന്റെ ശേഷം നമുക്ക് അഗ്രി ആക്കണ ആവശ്യമില്ല, ഫസ്റ്റ് കുറച്ച് നോക്കി എടുത്താൽ മതി ആ കളറും പോയിട്ട് വേണ്ടിട്ട് ഇപ്പൊ നമ്മളിത് മൊത്തം എല്ലാ ഭാഗവും ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിത് ഫുള്ള് റൗണ്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഫുള്ള് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മളെ മറ്റേ ബോട്ടിൽ എടുക്കണം. അപ്പം നമ്മളെ ബോട്ടിലെടുത്തിട്ട് ബോട്ടിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് എത്ര വേണം വെച്ചാല് ഇപ്പം അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, എന്നാലും കുറച്ചുകൂടി ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഭാഗമാണ് വേണ്ട ചടച്ച് എത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഒരു കോണ് പോലെ ആക്കി എടുക്കാൻ, ചെറുതായിട്ട് അധികം ചെത്തണ്ട, എന്നിട്ട് കുറച്ചും ചെത്തിയെടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ കത്തിയിട്ട് ചെത്തൊന്നും വേണ്ട, കാരണം അപ്പോൾ അതിൻ്റെ ഷേപ്പ് ചിലപ്പോൾ മാറി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് വരതെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാൻ കഴിയും. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ പിന്നെ കുറച്ച് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ സാധാ വെളിച്ചെണ്ണുണ്ടാവില്ലേ ഓയില്, അത് നമ്മളൊന്ന് അതിൻ്റെ മേലെ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് നമ്മൾ കുറച്ചേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഇനി ഇത് നമ്മളെ ബോട്ടിലിൽ കൊള്ളുണ്ട് നോക്കാം. നമ്മൾ ബോട്ടിൽ എടുത്തിട്ട് നമ്മളെ അടപ്പ് നല്ല ടൈറ്റിൽ ഇരിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ നല്ല ടൈറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ദൂരം നമുക്ക് ഇനി ഉള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെ നിറക്കുക. നമ്മളെ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ഒന്ന് നിറച്ചെടുക്കണം. നമ്മൾ ഫസ്റ്റ് നമുക്ക് മറ്റേ മണിയിടാം. നമ്മളെ നേരത്തെ പറഞ്ഞ മണി കുറച്ചിടാം. ഒരു പച്ചും ചുവപ്പ് കുറച്ച് ഒരു അധികം എടുക്കണ്ട, കാരണം അത് ഇനി വലുതാവാണ്ട്. അപ്പോൾ ഇനി കുപ്പി അധികം സ്ഥലം ഉണ്ടാവില്ല. ഒരു 5 എണ്ണടാ നല്ല വെറൈറ്റി കളർ ഇടാ. ഇതൊക്കെ മതി, രണ്ടെണ്ണം ഇടാം എക്സ്ട്രാ, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല് അപ്പൊ ഇതാ ഈ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിച്ചു വെക്കണം ഇതിന്റെ മേലെ ഫസ്റ്റ്. അപ്പൊ നമ്മള് ഇത് ഫസ്റ്റ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മള് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മളെ സാധാ വെള്ളം തന്നെയാണ് ഇത്, സാധാ വെള്ളം തന്നെ നമ്മൾ ഇതിൽ ഒഴിക്കണം. അധികം ഒഴിക്കണ്ട, ഒരു ഇത്രയൊക്കെ ഒഴിച്ചാൽ മതി. അധികം ഒഴിക്കൊന്നും വേണ്ട. പിന്നെ ബാക്കി നമുക്ക് കുറച്ച് നമ്മളെ ടെറോസിന് നമ്മളെ മണ്ണെണ്ണ കുറച്ച് ഒഴിക്കണം. പിന്നെ നമ്മളൊരു കാര്യം ഇടാൻ പറഞ്ഞു, നമ്മളെ ഗോട്ടി ഉണ്ടായിരുന്നു, ഗോട്ടി ഇടണം. ആ ഗോട്ടി ഇടുന്നുണ്ട്. അപ്പം അതോടെ ഇവിടെ ഉണ്ട്. ഇനി കുറച്ച് വെള്ളം കളയാൻ നമുക്ക് വേണം. ഇത്ര വെള്ളം വേണ്ട, നമ്മൾ കുറച്ച് മണ്ണെന്നെ പൊന്തിക്കണേ പുറത്തേ. അപ്പം അത് വേണം, നമ്മൾ കുറച്ചിനെ പൊന്തിക്കണം. അപ്പം അത്ര വെച്ചാൽ മതി വെള്ളം. അപ്പം നമ്മുടെ മണി ചാടിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മണ്ണെണ്ണ വയ്ക്കാം. വെള്ളം കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു, നമുക്ക് കുറച്ചുകൂടി കളയാം. ഇനി നമ്മളെ മണ്ണെണ്ണ നമ്മൾ ഇടണം കുറച്ച് വയ്ക്കണം. അതില് അധികം അത് മണ്ണെണ്ണ അധികം വയ്ക്കണം വേണ്ട, ഇത്ര മതി മണ്ണെണ്ണ. ഇപ്പോഴാണെങ്കിൽ രണ്ട് ലെയറായി നിൽക്കുന്നുണ്ട്. ലെയറായി നിൽക്കാൻ കുറച്ചുകൂടി നമുക്ക് വെള്ളം വയ്ക്കേണ്ടി വരില്ലേ. അപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം വയ്ക്കാം, സാധാ വാട്ടർ ഒഴിക്കാം. അത് രണ്ട് ലെയറായി നിൽക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കാണാൻ രണ്ട് ലെയറായി നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഇടാം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി മണ്ണ് ഇട്ടാം, കാരണം ഇനി കുറവായാലോ വെച്ചാൽ അതുകൊണ്ട് കുറച്ചുകൂടി മണ്ണ് ഇടുന്നത്. ഇനി വലുതാവുണ്ടാവും. അപ്പം ഒന്നൊരു ഭംഗി വെക്കുന്നുണ്ടാവും.
നമുക്ക് ഇത്രയും ഉള്ളു. അപ്പൊ നമ്മളിനി നമ്മളെ ലോക്ക് ചെയ്യാം, നമ്മളെ അടപ്പെടുത്തിട്ട് ലോക്ക് ചെയ്യാം. ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടൈറ്റിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. നല്ല ടൈറ്റിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. അത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ അത്രത്തോളം നമ്മൾ ടൈറ്റ് ചെയ്യാം. മണ്ണെണ്ണ മാറ്റി വെക്കുക. ഇനി അത് പോയ പണി കിട്ടും. നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീട് കാണാൻ കഴിയും. സെറ്റ് നല്ല വൃത്തിയിലൊരു ബോട്ടിലായിട്ടാണ് ഇത്. ഇത് നമുക്കത് മറച്ച് വെച്ചാലും നമ്മുടെ മണ്ണെണ്ണി ഇത് കമ്പയർ നിൽക്കില്ല. അപ്പോൾ അങ്ങോട്ടോട്ട് ലെയറായി നിൽക്കുള്ളൂ. അത് ഒരിക്കലും ഇതാവില്ല, ഒപ്പായി നിൽക്കില്ല. അപ്പം അതുകൊണ്ട് വെച്ചോണ്ട് വൃത്തിയുണ്ട്. മണ്ണെണ്ണ വെച്ചോണ്ട് രണ്ട് ലെയറെ നിൽക്കണം. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് വീട് നല്ല അടിപൊളി കാണിച്ചു തരാം. നമ്മൊരു ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇന്നത്തിന് നമ്മളെ ഇതുണ്ടാവുക. അപ്പൊ നമുക്കിനി വേറെന്തെങ്കിലും വല്ല മാലയുടെ മണിയോ മുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ചാടി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ചാടി കുരു ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വൃത്തി ഉണ്ടാവും. അപ്പൊ വേറെന്തെങ്കിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ അത്രത്തോളം നമ്മളെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഈ ബോട്ടിലാട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യാനൊക്കെ മറക്കരുത്. ഇതുപോലെ ബോട്ടിലായിട്ടുള്ള അല്ലെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് ഷെയർ ചെയ്യാം. അതുപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ കാണുന്ന ബെല്ലൊക്കെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ബെല്ലൊക്കെ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ.